നമുക്ക് ഒരുപാട് ഇമെയിൽ വരും. ഈ വരുന്ന ഇമെയിൽ ഒക്കെ ഗൂഗിളിൻ്റെ ജിമെയിൽ ആപ്പിലുണ്ടാവും. ഇവിടെ ഇങ്ങനെ താഴോട്ട് ഒരുപാടുണ്ടാവും, മുമ്പ് വന്നതുണ്ടാവും, ഇപ്പം വന്നതുണ്ടാവും. ഇതിൽ മുമ്പ് വന്ന ചില ഇമെയിലൊക്കെ നമുക്ക് ആവശ്യമുള്ളുണ്ടാവും. അതൊക്കെ ഓരോ സമയത്ത് ആവശ്യമുള്ള സമയത്ത് നമ്മൾ സെർച്ച് ചെയ്തെടുക്കും. ഇതിനൊരു അടിപൊളി പരിഹാരമായിട്ട് ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജിമെയിൽ ഒരു സൂപ്പർ അപ്ഡേറ്റ് തന്നെ. അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ സാധാരണ സെർച്ച് ചെയ്യാൻ സെർച്ച് ഇൻ ഇമെയിൽസ് എന്നുള്ള മേലെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ഡേറ്റിലുള്ള ഏത് ഇമെയിൽ അല്ലെ ഏത് കോണ്ടാക്ട് എന്നുള്ളതൊക്കെ സെർച്ച് ചെയ്തെടുക്കാനും ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ താഴെ കുറേ ഇത് വന്ന് കണ്ടോ, കുറേ ടാബ്, ഫ്രം, ടു, അറ്റാച്ച്മെൻറ്റ്, ഡേറ്റ്, അൺറീഡ്, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത് 1, 2, 3 ഈ മൂന്ന് ടാബുകളാണ്. ഈ സംഭവം നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ ജിമെയിൽ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. എവിടെന്നായാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, വരും. ഇവിടെ നമുക്ക് ഓരോന്ന് എങ്ങനെ നോക്കാം. ഈ ഫ്രമ്മും ടൂവും നമ്മൾ അയച്ച റിസീവ് ചെയ്ത അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവും. അതിനുശേഷമുള്ള മൂന്നാമത്തെ അറ്റാച്ച്മെന്റ് ഇതാണ് സംഭവം ടോപ്പട്ടോ. ഇവിടെ ഹാസ് എനി അറ്റാച്ച്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഓരോ കുറെ ഓപ്ഷൻസ്, ഡോക്യുമെന്റ്സ്, സ്ലൈഡ്സ്, ഷീറ്റ്, ഇമേജ്, PDF, ഏതെങ്കിലും ഇമേജ്, ആരെങ്കിലും മുമ്പായിട്ട് ഇമേജ് ഒക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ചിലപ്പം ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിക്കുണ്ടാവും. നമുക്ക് വീണ്ടും കാണണം എടുക്കണമെങ്കിൽ ഇമേജ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ഏത് അഡ്രസ്സിന് ഇമേജ് വന്നിക്കോ, ആ മെയിൽ ഏത് മെയിൽ വന്നോ, അതൊക്കെ ഒന്നിലധികം ഉണ്ടെങ്കിൽ ഒക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ആവും. നമുക്ക് ആവശ്യമുള്ള ഇവിടുന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് പകരം വളരെ എളുപ്പത്തിൽ നമുക്ക് ടൈം വേസ്റ്റ് ആകാത്ത രീതിയിൽ നമുക്ക് ഓരോന്നും ഈ ഓരോ ഇമെയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഗാലക്സി അപ്ഡേറ്റ് ആണ് ഉപയോഗിക്കുക. ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി അറിയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഇതെന്താണെന്ന് സംഭവം എന്നുള്ള. നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലൈക്ക് കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ ഉമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ്മ പയ്യൂർ. താങ്ക് യു സോ മച്ച്.